പഠനത്തോടൊപ്പം ആരോഗ്യ സുരക്ഷയ്ക്കും പൂർണ്ണ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് വിശുദ്ധമായ പദ്ധതി തയ്യാറാക്കുന്നത് ഏതായാലും ആദ്യഘട്ടത്തിൽ ക്ലാസുകൾ ഉച്ചവരെ മാത്രമായിരിക്കും കുട്ടികൾക്ക് യൂണിഫോമും ഹാജറും നിർബന്ധമല്ല ഒരു ബെഞ്ചിൽ ഒന്നോ രണ്ടോ കുട്ടികളെ മാത്രം ഇരുത്താനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് മാത്രമല്ല ഒരു ക്ലാസ്സിൽ ഇരുപത് മുതൽ മുപ്പത് കുട്ടികൾ മാത്രമായിരിക്കും ഉണ്ടാകുക ഇരുപത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് ക്രമീകരണം ഭക്ഷണവും വെള്ളവും കുട്ടികൾ വീട്ടിൽ നിന്നും കൊണ്ടുവരണം സ്കൂൾ ബസ്സുകളിലും നിയന്ത്രണങ്ങളുണ്ട് ഒരു സീറ്റിൽ ഒരു കുട്ടിക്ക് മാത്രം ഇരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകുക പ്രൈമറി ക്ലാസുകളിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ നേരിട്ട് പാഠഭാഗങ്ങളിലേക്ക് കടക്കില്ല പഠനം ആഹ്ലാദകരമാക്കുന്നതിന് ഹാപ്പിനെസ് കരിക്കുലം പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പാഠഭാഗങ്ങൾ ഒരിക്കൽ കൂടി പഠിപ്പിക്കുന്നതിന് ബ്രിഡ്ജ് കോഴ്സും നടപ്പിലാക്കും പ്രമേഹ രോഗമുള്ള കുട്ടികൾ ആദ്യ ദിനങ്ങളിൽ ക്ലാസ്സുകളിൽ എത്തേണ്ടതില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത് ഒപ്പം രോഗപ്രതിരോധ ശേഷിക്കായി ഹോമിയോ മരുന്നും കുട്ടികൾക്ക് നൽകും മാസ്കും സാനിറ്റൈസറും സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് നൽകും ഒപ്പം ഓരോ സ്കൂളുകളിലും ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണം നവംബർ ഒന്നിന് മുപ്പത്തിയഞ്ച് ലക്ഷം കുട്ടികളാണ് ഒന്നര വർഷത്തിനു ശേഷം നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുന്നത്